സ്പെഷ്യൽ എപ്പിസോഡ് ഇന്നിവിടെ. ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ? നിങ്ങൾക്ക് കാണത്തില്ലേ ഇവിടെ ഇരിക്കുന്നത് ആരൊക്കെയാണ്? മഞ്ജു ചേച്ചി, റിമ ചി, വേണ്ട റിമ വേണമെങ്കിൽ വിളിച്ചോളൂ, എനിക്ക് പ്രശ്നമില്ല കേട്ടോ. റിമ, സന ആൻഡ് നമ്മുടെ സ്വന്തം പ്രിയപ്പെട്ട സന്ദീപ് സിംഗ്. സന്ദീപ് നാരായൺ. എനിക്ക് ആ താടി മീശയൊക്കെ കണ്ടപ്പോൾ സിംഗ് എന്ന് വിളിക്കാൻ തോന്നി. വെൽ, ഇൻ കേസ് ഇപ്പം സന്ദീപ് നാരായണനെ അറിയത്തില്ല എന്നുണ്ടെങ്കിൽ, നമ്മുടെ റാണി പത്മിനിയുടെ ഒരു പോസ്റ്റർ വന്നില്ലായിരുന്നോ ഹൾക്ക് എന്ന് പറഞ്ഞുകൊണ്ട്? ആ ഹൾക്കാണ് ഈ ഇരിക്കുന്ന സാൻഡി എന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന സന്ദീപ്. സോ ഇവിടെ ആകെയുള്ള ഒരു ആന്തരിയല്ലേ, നമുക്ക് സന്ദീപിൽ നിന്ന് തുടങ്ങിയാലോ അല്ലേ മഞ്ജു ചേച്ചി? അങ്ങനല്ലേ? സോ ഒരു ഫീമെയിൽ ഓറിയൻറ്റഡ് മൂവി, ഒരു മെയിൽ പോയിന്റ് ഓഫ് വ്യൂ ഇന്ന്. ടെൽ മീ അബൌട്ട് റാണി പത്മിനി. അത് കലക്ക്. സാൻഡി, കം ഓൺ. ദേ ആർ ദ ഹീറോസ് ഓഫ് ദ മൂവി. അപ്പം ഇവരാണ് ദി ഹീറോസ്. ദി ഹീറോസ്. ഹീറോസ്. ഷീറോസ്. ഷീറോസ്. ദാറ്റ്സ് റൈറ്റ് വേർഡ്. ഷീറോസ് ഓഫ് റാണി. റാണി ആൻഡ് പത്മിനി. അപ്പോൾ ഫ്രം എ മെയിൽ പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയുമ്പോൾ, there's a lot of fun, there's a lot of fun, there's a lot of entertainment in the movie. Appo kaanumbol endayalum arayum, I think they are the best people who should start off, you know. Oh, valare smart aayite ball pass cheyidirikkana avarude kayilekku batum kai maariyirikkunu. Well, usually ee nammal ee cinemagal okke kaanumbolethekkum the fun part is always the men. അവർക്കാണ് കോമഡി കിട്ടുന്നത്, അവർക്കാണ് ജോക്സ് കിട്ടുന്നത്, അവരാണ് ദേ ഡു ഓൾ ദ അഡ്വെഞ്ചേഴ്സ്, ദ സ്റ്റൺസ്. ഫീമെയിൽസിന് വളരെ കുറച്ചേ കിട്ടാറുള്ളൂ. സോ ദിസ് ടൈം വി ഹാവ് ഗോട്ടൻ എ ചാൻസ്. ദിസ് ടൈം നമുക്കും എല്ലാവർക്കും ഉണ്ട്, നമുക്ക് മാത്രം എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ഞങ്ങൾക്കാണ് കൂടുതൽ. യെസ് യെസ്. സോ റാണി പത്മിനി കാണാത്ത ഒത്തിരി പേരുണ്ട് ഇവിടെ. നമ്മളിങ്ങനെ വെൽ വി ആർ ജസ്റ്റ് ഗെറ്റിംഗ് ഇൻട്രൊഡ്യൂസ് ടു റാണി പത്മിനി. സോ ഒരു ഫ്യൂ വേർഡ്സ് about the movie overall. It's a travel movie, like uh-huh. We have all been nammalellarum paranju enikku onnuriye ad ariyatha aarum undavilla ini nammalellarum arichitte athra prash nammal paray adhe adallade rendu streegalde സ്ത്രീകൾ ഒരുമിച്ചുള്ള ഒരു ട്രാവൽ ആണ്, അവരുടെ സൗഹൃദമാണ്. ഫീമെയിൽ ഓറിയന്റഡ് എന്നോ മെയിൽ ഓറിയന്റഡ് എന്നോ ഒരു വ്യത്യാസം ഇല്ല. ഇത് വളരെ മനോഹരമായിട്ടുള്ളൊരു യാത്രയുടെ കഥയാണ്. ആ യാത്ര ചെയ്യുന്ന രണ്ടു പേര് സ്ത്രീകളായി പോയി എന്നുള്ളത് മാത്രമേ ഉള്ളൂ, അല്ലാതെ ഒരു സ്ത്രീകളുടെ ഒരു പോയിന്റ്, എന്താ പറയാ, സ്ത്രീകളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു സിനിമയൊന്നും അല്ല ഇത്. ഓക്കെ. അപ്പോൾ പിന്നെ നന്ദിനി പറഞ്ഞതുപോലെ ആഷിഖിന്റെ സിനിമ, റിമയുടെ കൂടെയുള്ള സിനിമ, ഒരു ട്രാവൽ മൂവി, ഇത് ഇതൊക്കെ തന്നെയാണ് ഇതിൽ ഏറ്റവും സന്തോഷം നൽകുന്ന കാര്യങ്ങൾ. പിന്നെ ഒരുപാട് സാൻഡിയെയും സനയും പോലെയുള്ള ഒരുപാട് നല്ല ഒരു ടീമിന്റെ കൂടെയുള്ള, ഇൻഫാക്റ്റ് ഒരു ന്യൂ വേവ്, ന്യൂ ജനറേഷൻ എന്ന് പറയുന്നില്ല, ഒരു ന്യൂ വേവ് സിനിമ, സിനിമ കൾച്ചറിലേക്ക്, ആ ഒരു ടീമിലേക്ക് ഫസ്റ്റ് ടൈം എൻട്രി ആണ്. ശരി, ഹൗ വാസ് ഇറ്റ്? Actually, റോഷൻ ആൻഡ്രൂസ്, ഐ മീൻ ഇവൻ റോഷൻ ആണ് ന്യൂ വേവ് ആണ് ഒരു വിധത്തിൽ. എന്നാലും ഇത് ഇതൊരു ഫുൾ ഫുൾ ആൻഡ് ഫുൾ ദ എൻടയർ ടീം. അതെ അതെ, ഈ ടീം എനിക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. ഞാൻ ഞാൻ ഞാനാണ് ഇതിലേക്ക് പുതിയതായിട്ട് വന്നു ചേർന്നൊരു അംഗം. അതുവരെ എല്ലാവരും വർഷങ്ങളായിട്ട് ഒരുമിച്ച് ഇടപഴകുകയും സിനിമകൾ ചെയ്യുകയും ചെയ്യുന്നൊരു ടീമാണ്. അപ്പോൾ ആദ്യത്തെ ഒരു, എനിക്ക് ആദ്യത്തെ ഒരു ദിവസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് തോന്നുന്നു, ഒരു അപരിചിതത്വം. അത് കഴിഞ്ഞിട്ട് ഇവരെന്നെ കൊണ്ട് അങ്ങനെ ഒരു ഡിസ്കംഫേർട്ട് തോന്നിക്കാതെ ഞാനും തന്നെ അവരുടെ ഭാഗമായിട്ട് മാറി ഇവരുടെ കൂടെ തന്നെ എൻജോയ് ചെയ്തു. മഞ്ജു ചേച്ചിയുടെ കൂടെ ഉണ്ടായിരുന്ന, ഹൗ വാസ് ദ പെർഫോമൻസ് എക്സ്പീരിയൻസ്? ഞങ്ങൾ ഈ സിനിമയിൽ, ഇതൊക്കെ ഇതിനു മുമ്പ് ഞങ്ങൾക്ക് ഒരുപാട് കണ്ടുമുട്ടിയിട്ടുണ്ട് ഞങ്ങൾ. അതായത് മഞ്ജു ചേച്ചി ഗുരുവായൂർ പെർഫോം ചെയ്തപ്പോൾ എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഫൈൻ ആർട്സ് ഹാളിൽ ചേച്ചി ഇവിടെ പെർഫോം ചെയ്തപ്പോൾ ഞങ്ങളുടെ ഒരു കോമൺ ഫ്രണ്ട് ഉണ്ട് നാരായണി, അപ്പോൾ നാരായണി പറഞ്ഞു മഞ്ജു ചേച്ചി പെർഫോം ചെയ്യണ്ടെന്ന് പറഞ്ഞ്. ഞാൻ പോയിരുന്ന് പെർഫോമൻസ് കണ്ട് ചേച്ചി ദുർഗയായും രാധയായും ഒക്കെ മാറി മാറി പെർഫോം ചെയ്യണ പല ഭാവങ്ങളൊക്കെ കണ്ട് സ്റ്റേജിൽ കയറിയപ്പോൾ ടീച്ചർ, ചേച്ചിയുടെ ടീച്ചർ വന്നിട്ടുണ്ടായിരുന്നു അന്ന്, ഓർമ്മയുണ്ടോ? അപ്പോൾ ഒരിക്കലും നിർത്തരുത് എന്ന്, ഡാൻസ് നിർത്തരുത് എന്ന് പറഞ്ഞ് മഞ്ജു ചേച്ചി കരയുന്നു, ഞാൻ കരയുന്നു, ഗീതു ചേച്ചി കരയുന്നു, അവിടെ കൂട്ടക്കരച്ചിൽ സ്റ്റേജിൽ. ഐ ഡോണ്ട് നോ, അത് ഭയങ്കര ഒരു ഇമോഷണൽ മൊമെൻ്റായി. സത്യം പറഞ്ഞാൽ എനിക്ക് മഞ്ജു ചേച്ചി അന്ന്
പേഴ്സണലി ഒരു പരിചയവും ഇല്ല. നമ്മളൊരു ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ മാത്രമേ മഞ്ജു ചേച്ചി അറിയുള്ളൂ എനിക്കന്ന്. പക്ഷെ ഞങ്ങൾ ആ ഒരു സ്റ്റേജിൽ അന്ന് എല്ലാവരും അങ്ങ് എന്തോ ഒരു അങ്ങനെയാണ് തുടക്കം എന്ന് വേണമെങ്കിൽ പറയാം. ആദ്യമായിട്ട് മഞ്ജു ചേച്ചിനെ പരിചയപ്പെടുന്നത് അത് കഴിഞ്ഞ് മാമാങ്കത്തിൽ എൻ്റെ ഡാൻസ് സ്കൂളിൻ്റെ ലോഞ്ചിന് വിളിച്ചപ്പോഴും ചേച്ചിയാണ് വന്നത് അന്നും. അപ്പോൾ ഒരു എന്തോ ഒരു 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 എന്തോ ഒരു ബോണ്ടുണ്ട് പണ്ട് തൊട്ടേ ഉണ്ട്. അതിങ്ങനെ അതെന്താണെന്ന് ചോദിച്ചാൽ അറിയില്ല. അതുകൊണ്ട് തന്നെ റാണി പത്മിനി എന്ന് പറഞ്ഞൊരു മൂവി ആഷിക് ആലോചിച്ച് തുടങ്ങുമ്പോൾ ഒരു സീനിയർ ആയിട്ടുള്ള വളരെ ഒരു ഇത് ക്യാരി ചെയ്യാൻ പറ്റുന്ന ഒരാൾ വേണമെന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ ഒരു സെക്കൻഡ് തോട്ട്സ് ഉണ്ടായിരുന്നില്ല ഞങ്ങളുടെ ഫുൾ ടീമിന്. അതായത് ഇപ്പോൾ മഞ്ജു ചേച്ചി ഇല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഈ കഥയാവില്ല ചെയ്യാം. വി വിൽ ഹാവ് ടു ഡു അൻ അതർ മൂവി. വേറെ ഒരു റീപ്ലേസ്മെന്റ് ഇല്ല. മഞ്ജു ചേച്ചിനെ റീപ്ലേസ് ചെയ്യാൻ ആരാള്? ഇൻഫാക്ട് എല്ലാവരും എല്ലാ മലയാളികളും മഞ്ജു വാരിയർ എന്ന ആക്ട്രസിന്റെ അഭിനയം കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ എല്ലാവരും അത് സമ്മതിച്ചു കൊടുക്കും. അപ്പൊ നമ്മൾ അങ്ങനെ അങ്ങനെ മൂവി സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പൊ ചേച്ചിയുടെ പോർഷൻസ് വെച്ചാണ് ആദ്യം തുടങ്ങുന്നത്. അപ്പൊ എനിക്ക് ആ പോർഷൻസിൽ വർക്ക് ഇല്ലെങ്കിലും ഞാൻ ആ ഫിലിം ത്രൂ ഔട്ട് ഞാൻ സെറ്റിൽ ഉണ്ടായിരുന്നു.